Hi friends, welcome to our YouTube channel Padmadiya Vlog by Amayamay Marimod. Inna nammal tayaraakkunnathu swadishtamaya oru vegetable adayanu. Kuttikalkkum mudirnavarkkum oru pole kazhikkavunna oru naadan palaharamaanu idu. Idu enganeyaanu undaakkunnathennu appol namukku nokkam. Adu tayaraakkuvanayi venda ingredients endellamaanu namukku nokkam. Pachimulaga cherudayi nurukkiyathu 3 teaspoon. Beetroot grate cheythathu 3/4 cup. Beans cherudayi arinjathu 3/4 cup. Grate cheytha carrot 3/4 cup. Ginger garlic paste 1/2 teaspoon. Uppu aavashyathinu. Vegetable masala 1/2 teaspoon. Grate cheytha cabbage 1 cup. Savala cherudayi arinjathu 3/4 cup. അരിപ്പൊടി 2 കപ്പ് ബ്രാഹ്മിൻസിന്റെ ഇടിയപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിനുശേഷം ഒരു പരന്ന പാത്രത്തിൽ അരിപ്പൊടി ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അരിപ്പൊടിയിൽ തിളപ്പിച്ച വെള്ളം ആവശ്യാനുസരണം ചേർത്ത് ഇടിയപ്പം ഉണ്ടാക്കുന്ന പാകത്തിൽ കുഴച്ചെടുക്കുക ഫില്ലിംഗിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായ വെളിച്ചെണ്ണയിൽ പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റുക പച്ചമുളകിന്റെ പച്ചപ്പ് മാറുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക സവാള വേഗം വഴറ്റി കിട്ടുന്നതിനായി അല്പം ഉപ്പും ചേർക്കുക സവാള ഒരുവിധം പാകമായാൽ നുറുക്കി വെച്ചിരിക്കുന്ന മറ്റ് പച്ചക്കറികളും ചേർത്ത് നന്നായി വഴറ്റുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വെജിറ്റബിൾ മസാലയും ചേർത്ത് നന്നായി വഴറ്റി മൂടി വെച്ച് വേവിക്കുക ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാവുന്നതാണ് വെള്ളത്തിന്റെ അംശം ഫില്ലിംഗിൽ ഒട്ടും ഉണ്ടായിരിക്കരുത് അങ്ങനെ ഫില്ലിംഗ് തയ്യാറായിരിക്കുകയാണ് ഒരു സ്റ്റീമറിൽ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇലക്കഷ്ണങ്ങളിൽ ഓരോ ഉരുള മാവെടുത്ത് വെച്ച് കൈകൊണ്ട് പ്രസ് ചെയ്ത് പരത്തുക പരത്തിയ മാവിൽ കുറേശ്ശെ ഫില്ലിംഗ് നിറച്ച് ഇല രണ്ടറ്റവും മടക്കി യോജിപ്പിക്കുക ഇങ്ങനെ എല്ലാ ഉരുളകളും പരത്തി ഫില്ലിംഗ് നിറച്ച് അടകൾ ഉണ്ടാക്കുക Thank you.
അടുപ്പിലേക്ക് വെച്ച് ആവി കയറ്റി വേവിക്കുക. അങ്ങനെ വളരെ ഹെൽത്തിയായ വെജിറ്റബിൾ അട ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും രാത്രി ഭക്ഷണമായും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ നോട്ടിഫിക്കേഷനുകൾക്കായി ബെൽ ബട്ടൺ അമർത്തണം.